ഹേ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളോട് എന്നോട് പലപ്പോഴും എനിക്ക് അയക്കുന്ന മെസ്സേജസ്, ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ അയക്കുന്ന മെസ്സേജസ് എന്ന് പറഞ്ഞാൽ ഓയിൽ ആൻഡ് ഗ്യാസിലെ ഏത് ഫീൽഡാണ് ബെറ്റർ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലെ രണ്ട് മെയിൻ ആയിട്ടുള്ള സെക്ഷൻസിനെ കുറിച്ച് ജസ്റ്റ് നിങ്ങളായിട്ട് ഇൻഫോം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് നിങ്ങൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് വളരെ ബെനിഫിറ്റ് ആയിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു രണ്ട് കാറ്റഗറീസ് ഉണ്ട്. ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ രണ്ട് തരത്തിലുള്ള വർക്കുകളാണ് നടക്കുന്നത്. ഒന്ന് കൺസ്ട്രക്ഷൻ വർക്കും അതോടൊപ്പം തന്നെ മെയിൻ്റനൻസ് വർക്കും. അപ്പോൾ ഇതിൽ ഏതാണ് ബെസ്റ്റ് ഫീൽഡ് എന്നുള്ളത് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ കൺസ്ട്രക്ഷൻ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ടൊരു പ്ലാന്റ് കൺസ്ട്രക്ട് ചെയ്യുക, അല്ലെങ്കിൽ പുതിയതൊരു പ്ലാന്റ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതോടൊപ്പം അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയാൻ സാധിക്കും, ഓൾറെഡി ഒരു പ്ലാന്റ് ഉണ്ട്, അതിൻ്റെ എക്സ്റ്റെൻഷനായിട്ട് ആ പ്ലാന്റ് ഒന്നുകൂടി വലുതാക്കാനായിട്ട് വേറൊരു അതിൻ്റെ സറൗണ്ടിങ് ആയിട്ട് വീണ്ടും ഒരു പ്ലാന്റ് അല്ലെങ്കിൽ അതിൻ്റെ കമ്പാനിയനായിട്ട് വേറൊരു പ്ലാന്റ് പണിയുന്നതൊക്കെ കൺസ്ട്രക്ഷനിലാണ് പെടുന്നത്. പിന്നെ വരുന്ന ഒരു സെക്ഷനാണ് മെയിൻ്റനൻസ്. ഓൾറെഡി ഉള്ള പ്ലാന്റിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ വർക്കുകൾ വരുമല്ലോ, എന്തെങ്കിലും ഒരു ഫ്ലാഞ്ച് കട്ടാക്കിയ അല്ലെങ്കിൽ പുതിയൊരു എന്താ പറയുക എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ വരുന്ന ചെറിയ ചെറിയ മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യുന്നതാണ് മെയിൻ്റനൻസ് വർക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും പേര് കേട്ടാൽ തന്നെ മനസ്സിലാവും. ഈ രണ്ട് ഫീൽഡിൽ ഞാൻ എടുത്ത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പലപ്പോഴും പല രീതിയിലുള്ള ബെനിഫിറ്റുകളും ലോസുകളും ഉണ്ട്. ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൻ്റെ ബെനിഫിറ്റ് ആയെന്ന് തന്നെ പറയാം, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് പറയാം, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ്റനൻസ് ഫീൽഡിൻ്റെ അതുമാതിരി തന്നെ പറയാം. എൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് ഓഫ് ഓൾ മെയിൻ്റനൻസ് ഫീൽഡാണ് ഏറ്റവും സേഫായിട്ട് നമ്മുടെ ജോലി സെക്യൂർ ആയിരിക്കുന്ന ഫീൽഡാണ് മെയിൻ്റനൻസ് ഫീൽഡ്. അതിനപ്പോൾ അതിൻ്റെ ഒപ്പം ബെനിഫിറ്റുകളുണ്ട്. ഫസ്റ്റ് കൺസ്ട്രക്ഷൻ ഫീൽഡിൻ്റെ ഒരു ബെനിഫിറ്റ് പറയാം കേട്ടോ. കൺസ്ട്രക്ഷൻ ഫീൽഡിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സാലറി ലഭിക്കും. അതാണ് ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് ഏറ്റവും അധികം ആൾക്കാർ പോകാനായിട്ടുള്ള കാരണം. പിന്നത്തെ ഒരു കാര്യം എന്നുണ്ടെങ്കിൽ നമുക്ക് റെഗുലറായിട്ട് നമുക്ക് 1 ഇയറിലൊക്കെ നമുക്ക് പെട്ടത് അല്ലെങ്കിൽ 6 മാസത്തിലൊക്കെ നമുക്ക് നാട്ടിലേക്ക് പോകാനായിട്ട് സാധിക്കും കൺസ്ട്രക്ഷൻ ഫീൽഡിൽ. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്കൊരു ഫാമിലിനെ കൊണ്ടുപോയിട്ട് താമസിപ്പിക്കാനൊക്കെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വളരെ ബുദ്ധിമുട്ടാണ്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിമോട്ട് ഏരിയയിലോ അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത സ്ഥലങ്ങളിലായിരിക്കും ഓൾറെഡി നമ്മുടെ ഈ പുതിയതായിട്ടുള്ള ഒരു പ്ലാന്റ് കൺസ്ട്രക്ട് ചെയ്യുക, മനസ്സിലായില്ല. അപ്പോൾ അവിടെ ഒന്നും നമുക്ക് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കില്ല, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വളരെ ദൂരെ പോകേണ്ടി വരും. ഇപ്പോൾ ഫാമിലിക്ക് താമസിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ തന്നെ കാര്യങ്ങളൊക്കെ നോക്കാനോ അല്ലെങ്കിൽ സ്കൂളുകളൊന്നും അടുത്ത് തന്നെ ഉണ്ടായിരിക്കില്ല. പിന്നെ കമ്പനി അതിനുള്ള ഫെസിലിറ്റീസും കൊടുക്കില്ല. ടെമ്പററി ആയിട്ടുള്ള ചെറിയ ചെറിയ കണ്ടെയ്നറുകൾ അല്ലെങ്കിൽ എന്തിനാ പറയുക ചെറുതായിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ക്യാമ്പിലായിരിക്കും നമ്മൾ താമസിക്കുക. മെയിൻ്റനൻസ് ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ഗുഡ് ആയിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഏറ്റവും അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സാലറി കൺസ്ട്രക്ഷനെ അപേക്ഷിച്ച് കുറവായിരിക്കും. പിന്നെ വലിയൊരു കമ്പാരിസണും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ബട്ട് ഏറ്റവും കൂടുതലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോങ് ടൈമിലേക്ക് ജോബ് ഉണ്ടായിരിക്കും. ഒരു പ്ലാന്റ് കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിയുന്നവരെയായിരിക്കും ആ കമ്പനിയിൽ നമുക്ക് ജോലി ഉണ്ടാവില്ല കൺസ്ട്രക്ഷനിലാണെങ്കിൽ. മെയിൻസ് എന്നുണ്ടെങ്കിൽ എപ്പോഴും ആ സൈറ്റിൽ ആളുടെ ആവശ്യം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ജോബ് സെക്യൂർ ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ലീവ് കൺസ്ട്രക്ഷനെ അപേക്ഷിച്ച് നമുക്ക് കുറവായിരിക്കും. ബട്ട് നമ്മുടെ ജോബ് എൻഷുവർ ആയിരിക്കും. നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ആ പ്ലാന്റ് എത്രത്തോളം കാലമുണ്ട് ആ മെയിൻസ് കമ്പനിക്ക് എത്രത്തോളം ആ പ്ലാന്റുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ട് അത്രത്തോളം കാലം നമുക്ക് അവിടെ ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അത് ഏറ്റവും വലിയൊരു ബെനിഫിറ്റാണ്. പിന്നെ നമുക്ക് ഏറ്റവും വലിയ കാര്യം നമ്മുടെ ഫാമിലിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ വരാം, ഈ പ്ലാൻ ഉണ്ടാക്കുന്നത് റിമോട്ട് ഏരിയയിലാണെങ്കിൽ പിന്നെ ഇങ്ങനെ നമുക്ക് ഫാമിലിനെ കൊണ്ടുപോകാൻ സാധിക്കുക? ഒരു പ്ലാന്റ് ഓൾറെഡി ഒരു സ്ഥലത്ത് സ്റ്റാർട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റിപ്പറ്റി കുറേ ടൗൺഷിപ്പുകൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തൊക്കെ ഹോസ്പിറ്റലുകൾ, ഷോപ്പിംഗ് മാൾസ്, എഡ്യൂക്കേഷൻ സിസ്റ്റംസ് വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മൾ ജോലി സെലക്ട് ചെയ്യുന്ന സമയത്ത് കൂടുതലും മെയിൻ്റനൻസ് ഫീൽഡിലേക്ക് സെലക്ട് ചെയ്യാൻ, ഒരിക്കലും നമുക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരിക്കലും മെയിൻ്റനൻസ് ഫീൽഡിലേക്ക് പോകാൻ സാധിക്കില്ല. അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഫീൽഡിലെ എക്സ്പീരിയൻസ് വെച്ച് കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്കും പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് ആലോചിക്കുക, അതിനുശേഷം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ഏത് ഫീൽഡ് തന്നെ ആയിക്കോട്ടെ, ഓയിൽ ആൻഡ് ഗ്യാസ് ഞാൻ പണ്ടത്തെ പോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കോഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ ട്രേഡ് ഏതാണോ, നിങ്ങൾ എന്താണോ പഠിച്ചിട്ടുള്ളത് അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക്
ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ നിങ്ങൾക്ക് എന്താ പറയുക സെലക്ട് അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും. മെക്കാനിക്കൽ ആയിക്കോട്ടെ, ഇൻസ്ട്രുമെൻറ്റേഷൻ ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, അങ്ങനത്തെ എന്ത് ഡിപ്പാർട്ട്മെൻറ്റുകളായിക്കോട്ടെ, ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പ്രത്യേകിച്ച് കോഴ്സിനൊന്നും ആവശ്യമില്ല. പിന്നെ ഈ ഡിഗ്രി ബേസ്ഡുള്ളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റേഷൻ സെക്ഷനിലേക്കോ അല്ലെങ്കിൽ സേഫ്റ്റി സെക്ഷനിലേക്കോ ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനൊക്കെ ചെറിയ എന്തെങ്കിലുമൊക്കെ കോഴ്സുകൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലേക്ക് നിങ്ങൾക്ക് ഒന്ന് അന്വേഷിക്കാവുന്നതാണ്. അല്ലാതെ നിങ്ങൾ കാണുന്ന അഡ്വർടൈസ്മെൻറ്റുകൾ, പലതരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ് കണ്ടതിന് ശേഷം ആ കോഴ്സ് പഠിച്ചിട്ട് പൈസയും പോയി ജോലിയും കിട്ടിയില്ലാത്തുള്ള ഒരു അവസ്ഥ വരാനുള്ള ചാൻസ് ആണ്. അപ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങൾ ജോലി അന്വേഷിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ജസ്റ്റ് ഒരു അവയർനെസ് തരാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.